ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ സ്നേഹിക്കുന്ന ഈശോയുടെ കുഞ്ഞുമക്കളെ, സുഖമാണോ എല്ലാവർക്കും? മിടുക്കരായിട്ടിരിക്കുവാണോ? അപ്പോൾ നമുക്ക് വേദപാഠ ക്ലാസ്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഇതിനു മുൻപ് എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കാം, കൈകൾ കൂപ്പാം. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളിൽ വന്ന് നിറയണമേ, ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. പരിശുദ്ധ അമ്മേ, സകല വിശുദ്ധരെ, മാലാഖമാരെ, ഞങ്ങൾക്ക് കൂട്ടായിരിക്കണമേ. ആമേൻ. കഴിഞ്ഞ ആഴ്ച നമ്മൾ പദപ്പെട്ടി പൂർത്തിയാക്കാൻ പറഞ്ഞായിരുന്നു. പൂർത്തിയാക്കിയോ? ആബേലിൻ്റെയും കായേലിൻ്റെയും കഥ ഇഷ്ടപ്പെട്ടോ? ആരെയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത്? ആബേലിനെ അല്ലേ. ആരുടെ സമർപ്പണമാണ് ദൈവം സ്വീകരിച്ചത്? ആബേലിൻ്റെ സമർപ്പണം. കായേലിന് ആബേലിനോട് എന്തു തോന്നി? വെറുപ്പ് തോന്നി. എന്നിട്ട് അവൻ എന്തു ചെയ്തു? സഹോദരനായ ആബേലിനെ അവൻ കൊന്നുകളഞ്ഞു. ഇത്രയുമാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച പഠിച്ചത്. അപ്പം നമുക്കതിൻ്റെ ബാക്കി നോക്കാം. കർത്താവ് കായേലിനോട് ചോദിച്ചു, കായേൽ, നിന്റെ സഹോദരൻ ആബേൽ എവിടെ? ഇത് കേട്ട നിമിഷം കായേലൊന്ന് വിറച്ചു. എന്നിട്ടവൻ ധിക്കാരത്തോടെ പറഞ്ഞു, എൻ്റെ സഹോദരൻ്റെ കാവൽക്കാരനാണോ ഞാൻ? എനിക്കറിഞ്ഞുകൂടാ അവൻ എവിടെയാണെന്ന്. ഒന്ന് ഓർത്തു നോക്കിക്കേ, എല്ലാം അറിയുന്ന ദൈവത്തോട് അവൻ കള്ളം പറഞ്ഞു. ദൈവത്തെ അവൻ ധിക്കരിച്ചു. എനിക്കറിഞ്ഞുകൂടാ എൻ്റെ സഹോദരൻ്റെ കാവൽക്കാരനാണോ ഞാൻ എന്നവൻ കോപത്തോടെ ദൈവത്തോട് ചോദിച്ചു. അവൻ ചെയ്ത തെറ്റുകൾക്കൊന്നും അവനൊരു പശ്ചാത്താപമില്ല. ഇങ്ങനെ തോന്നിയ അവൻ്റെ മനസ്സ് അവന് തന്നെ നിയന്ത്രിക്കാൻ പറ്റാതായി. അവൻ ഏദേൻ തോട്ടത്തിൻ്റെ കിഴക്കുള്ള നോദു എന്ന് പറയുന്ന സ്ഥലത്ത് അവൻ പോയി താമസിക്കാൻ തുടങ്ങി. അവിടെ അവന് ഭ്രാന്തനെ പോലെ അവൻ നടക്കുകയാണ്. സ്വസ്ഥതയില്ല, സമാധാനമില്ല, മറ്റ് ബന്ധങ്ങളൊന്നുമില്ല. പാപം ബന്ധങ്ങളെ തകർക്കുന്നു. ദൈവത്തിൽ നിന്ന് നമ്മെ അകറ്റുന്നു, മനുഷ്യരുമായിട്ടുള്ള ബന്ധം തകർക്കുന്നു. ആദ്യ മാതാപിതാക്കൾ ചെയ്ത പാപത്തിൻ്റെ ഫലമാണ് ഇപ്പോൾ അവരുടെ മക്കൾ വഴി അനുഭവിക്കുന്നത്. കണ്ടോ, എന്തുമാത്രം സ്നേഹത്തോടെ ദൈവം പരിപാലിച്ചു വന്ന മനുഷ്യർ തെറ്റ് ചെയ്ത് ദൈവത്തെ വേദനിപ്പിക്കുന്നത് കുഞ്ഞുമക്കൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ആദ്യ മാതാപിതാക്കളുടെ പാപം മൂലം ദൈവത്തിൽ നിന്നും അകന്ന അവരെ ഏദേൻ തോട്ടത്തിൽ നിന്നും ദൈവം പുറത്താക്കി. അവർക്കുണ്ടായ മക്കൾ അവർ തമ്മിൽ പരസ്പരം വഴക്കിട്ടു. ഇപ്പോൾ ഇതാ സഹോദരനെ കൊന്ന കായേൽ ദൈവത്തോട് ധിക്കാരം പ്രകടിപ്പിച്ചിരിക്കുന്നു. ആദത്തിനും ഹവ്വയ്ക്കും വേറെയും പുത്രന്മാരും പുത്രിമാരും ഉണ്ടായി. അവരുടെ സന്താന പരമ്പര ഭൂമിയിൽ പെരുകി. ഭൂമി മുഴുവൻ മനുഷ്യരെ കൊണ്ട് നിറഞ്ഞു. ഈ ഭൂമുഖത്ത് മനുഷ്യനെ സൃഷ്ടിച്ചതോർത്ത് ദൈവം പരിതപിച്ചു. ദൈവത്തിൻ്റെ ഹൃദയം വേദന കൊണ്ട് നിറഞ്ഞു. മനുഷ്യനെ സൃഷ്ടിച്ചു. ഒന്ന് ഓർത്തു നോക്കിക്കുക, നമ്മൾ ആദ്യം പഠിച്ച പാഠം. ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു, സർവ ജീവജാലങ്ങളെയും സൃഷ്ടിച്ചു, ദൈവത്തിൻ്റെ ഷെയ്പ്പിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. ഈ മനുഷ്യനെ സൃഷ്ടിച്ചതോർത്ത് ദൈവം ഇപ്പോൾ ദുഃഖിക്കുന്നു. എന്തുകൊണ്ടായിരിക്കും? ജീവജാലങ്ങളോ വൃക്ഷങ്ങളോ ഒന്നും ദൈവത്തെ വേദനിപ്പിക്കുന്നില്ല. വേദനിപ്പിക്കുന്നത് ആരാണ്? മനുഷ്യർ. കുഞ്ഞുമക്കളെ, പാപം ചെയ്ത് ദൈവത്തെ വേദനിപ്പിക്കുന്നതാണ് നാം ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റ്. മൂന്നാമത്തെ പാഠത്തിൽ നിന്നും നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതാണ്, ദൈവത്തെ വേദനിപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ തെറ്റ്. ഏറ്റവും വലിയ സന്തോഷം എന്താണെന്ന് നമ്മൾ പഠിച്ചായിരുന്നു, ദൈവത്തിൻ്റെ കൂടെ ആയിരിക്കുക എന്നുള്ളത്. ഏറ്റവും വലിയ തെറ്റ് എന്നതും ദൈവത്തെ വേദനിപ്പിക്കുക എന്നുള്ളതാണ്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചതോർത്ത് വേദനിക്കുന്നു. ഒന്ന് ഓർത്തു നോക്കിക്ക്, സങ്കടപ്പെടുന്ന നമ്മുടെ ദൈവം, നമ്മെ സൃഷ്ടിച്ചല്ലോ എന്നോർത്ത് നമ്മുടെ ദൈവം എപ്പോഴെങ്കിലും വേദനിച്ചിട്ടുണ്ടാവുമോ? നമുക്ക് അതൊന്ന് ഓർത്തു നോക്കണം. അനുസരണക്കേട് മൂലം, ധിക്കാരം മൂലം ദൈവത്തെ നാം മറന്നുകളഞ്ഞു. പ്രാർത്ഥിക്കേണ്ട സമയങ്ങളിൽ പ്രാർത്ഥിക്കാതെയും
പ്രാർത്ഥനകളിൽ അലസരായിരുന്നുമെല്ലാം നാം ദൈവത്തെ മറന്നു കളഞ്ഞു. നമ്മൾ ചെയ്യുന്ന ചില പ്രവൃത്തികളെ ഓർത്ത് ദൈവം ദുഃഖിക്കാറുണ്ട്. ഒരിക്കലും ദൈവത്തെ വേദനിപ്പിക്കരുതേ എന്നുള്ളതായിരിക്കണം നമ്മൾക്കുണ്ടാകേണ്ട ഒന്നാമത്തെ പാഠം. എന്താണ്? ഒരിക്കലും ദൈവത്തെ വേദനിപ്പിക്കരുത്. ഒരു നോട്ടം കൊണ്ടോ നമ്മുടെ പെരുമാറ്റം കൊണ്ടോ വാക്കുകൊണ്ടോ ദൈവത്തെ നാം ഒരിക്കലും വേദനിപ്പിക്കില്ല എന്ന ഒരു പ്രതിജ്ഞ നമുക്കെടുക്കാൻ സാധിക്കണം. എനിക്കറിയാം നിങ്ങളെല്ലാവരും ദൈവത്തെ വേദനിപ്പിക്കാതെ നല്ല മക്കളായി ജീവിക്കുവാൻ ആഗ്രഹമുള്ളവരാണ്. അതുകൊണ്ടാണ് ഈ അവസരം നമ്മൾ നന്നായി വിനിയോഗിച്ച് പഠിക്കുന്നത്. ചെറിയ ഒരു പ്രാർത്ഥന കുഞ്ഞുമക്കളെല്ലാവരും എഴുതണം. ദൈവമേ, അങ്ങേ വേദനിപ്പിക്കാതെ ജീവിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ എന്ന്. നമ്മുടെ മനസ്സിൽ നിന്നും ഒരിക്കലും മറന്നു പോകാതിരിക്കുവാൻ നാം ആ പ്രാർത്ഥന ഇടയ്ക്കിടയ്ക്ക് പറയണം. എന്ത് പ്രാർത്ഥനയാ? അങ്ങയെ വേദനിപ്പിക്കുവാൻ ഒരിക്കലും എന്നെ അനുവദിക്കരുതേ. ദൈവത്തിൻ്റെ മക്കളായ നാം അവിടുത്തെ ഒരിക്കലും വേദനിപ്പിക്കാതെ ജീവിക്കുവാൻ നമുക്ക് പ്രതിജ്ഞയെടുക്കാം. എല്ലാ കുഞ്ഞുമക്കളും കൈകൾ നീട്ടി നമുക്കൊരു പ്രതിജ്ഞ ചൊല്ലിയാലോ. ദൈവമേ, ഉറക്കെ, ദൈവമേ, അങ്ങയെ വേദനിപ്പിക്കുവാൻ എന്നെ ഒരിക്കലും അനുവദിക്കരുതേ. എപ്പോഴും പ്രാർത്ഥിക്കണം അങ്ങയെ വേദനിപ്പിക്കുവാൻ എന്നെ ഒരിക്കലും അനുവദിക്കരുതേ എന്ന്. നമ്മളെ സൃഷ്ടിച്ചതോർത്ത് നമ്മുടെ ദൈവം ദുഃഖിക്കുകയല്ല വേണ്ടത്, അഭിമാനിക്കണം. നമ്മളെ സൃഷ്ടിച്ചതോർത്ത് നമ്മുടെ ദൈവം അഭിമാനിക്കണം. എൻ്റെ കുഞ്ഞിനെ ഓർത്ത് ദൈവം സന്തോഷിക്കണം. എപ്പോഴും ദൈവം നമ്മുടെ പ്രവൃത്തികൾ കണ്ട് സന്തോഷിക്കണം. നമ്മൾക്കൊരു ചെറിയ പാട്ട് പാടിയാലോ. അഭിമാനം, അഭിമാനം, ദൈവപിതാവിന് അഭിമാനം. ഓർക്കെ പാടിയാലോ. അഭിമാനം, അഭിമാനം, ദൈവപിതാവിന് അഭിമാനം. അഭിമാനം, അഭിമാനം, ദൈവപിതാവിന് അഭിമാനം. എന്നെ സൃഷ്ടിച്ചതോർക്കുമ്പോൾ ദൈവപിതാവിന് അഭിമാനം. എൻ്റെ പ്രാർത്ഥന കേൾക്കുമ്പോൾ ദൈവപിതാവിന് അഭിമാനം. എന്നെ സൃഷ്ടിച്ചതോർക്കുമ്പോൾ ദൈവപിതാവിന് അഭിമാനം. എൻ്റെ സന്തോഷം കാണുമ്പോൾ ദൈവപിതാവിന് അഭിമാനം. എൻ്റെ പ്രവൃത്തികൾ കാണുമ്പോൾ ദൈവപിതാവിന് അഭിമാനം. അഭിമാനം, അഭിമാനം, ദൈവപിതാവിന് അഭിമാനം. അഭിമാനം, അഭിമാനം, ദൈവപിതാവിന് അഭിമാനം. കൂട്ടുകാരെ, നമ്മുടെ പ്രവൃത്തികൾ കണ്ട്, നമ്മുടെ സന്തോഷം കണ്ട്, നമ്മുടെ ചിന്തകൾ കണ്ട്, നമ്മുടെ പ്രാർത്ഥനകൾ കണ്ട്, നമ്മെ ഓർത്ത് നമ്മുടെ ദൈവത്തിന് അഭിമാനമുള്ളവരായി നമുക്ക് വളർന്നു വരാം. അതായിരിക്കണം നമ്മുടെ ഈ മൂന്നാമത്തെ പാഠത്തിൽ നിന്നും നമ്മൾക്ക് കിട്ടേണ്ട ശീലം. ദൈവത്തിൽ നിന്ന് അകലാതെ ജീവിക്കുക. നമ്മെ ഓർത്ത് ദൈവം എപ്പോഴും അഭിമാനിക്കുക. ഇതായിരിക്കട്ടെ നമ്മൾക്ക് ഉണ്ടാകേണ്ട മറ്റൊരു ശീലം. ഒന്നാമത്തെ പാഠത്തിൽ നിന്ന് നമ്മൾക്ക് കിട്ടിയ നന്ദിയുടെയും സന്തോഷത്തിൻ്റെയും ശീലം. രണ്ടാമത്തെ പാഠത്തിൽ നിന്നും അനുസരണം എന്ന ശീലം നമ്മൾക്ക് കിട്ടി. മൂന്നാമത്തെ പാഠത്തിലോ ദൈവത്തെ വേദനിപ്പിക്കാതെ ജീവിക്കുക എന്നുള്ള ഒരു ശീലവും നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. മറക്കാതെ ഇവയെല്ലാം സന്തോഷത്തോടെ ചെയ്തുകൊണ്ട് നമുക്ക് നമ്മുടെ ദൈവത്തെ മഹത്വപ്പെടുത്താം. നമ്മുടെ ജീവിതം ഓർത്ത് ദൈവം എപ്പോഴും അഭിമാനിക്കട്ടെ. നമ്മുടെ മാതാപിതാക്കളെയും സഹോദരങ്ങളെയും എല്ലാം സ്നേഹിച്ചുകൊണ്ടും അവരോട് സന്തോഷത്തോടെ പെരുമാറിക്കൊണ്ടും നമ്മൾക്ക് നന്ദിയുള്ളവരായി, നന്മ ചെയ്യുന്നവരായി വളർന്നു വരാം. അതിനായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അതിനു മുൻപ് ടീച്ചർ ചെറിയ ഒരു കളി കളിപ്പിക്കാം. നിങ്ങളുടെ മുഖത്തെ ഭാവം ദൈവം ഒന്ന് കാണട്ടെ. ദൈവം സന്തോഷിക്കുവാണോ കരയുവാണോ എന്ന്. നിങ്ങളെല്ലാവരും റെഡിയാണോ? അഭിനയിക്കാൻ റെഡിയാണോ? റെഡി. ഓക്കെ, ടീച്ചർ ഒരു കാര്യം പറയുമ്പോൾ അഭിനയിച്ചോണം. പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ മുഖം എങ്ങനെയായിരിക്കും?
യെസ്, സന്തോഷത്തോടെ ആയിരിക്കും. ഗെയിമിന് വേണ്ടി അടിയുണ്ടാക്കുമ്പോൾ ദൈവത്തിൻ്റെ മുഖം എങ്ങനെയായിരിക്കും? വിഷമാവസ്ഥയിലായിരിക്കും. മറ്റുള്ളവർക്ക് നന്മ ചെയ്യുമ്പോൾ ചിരിക്കുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടല്ലേ. മറ്റുള്ളവരുമായി വഴക്കുണ്ടാകുമ്പോൾ മുഖം വാടിയിരിക്കും. മോഷണം നടത്തുമ്പോൾ, കള്ളത്തരം പറയുമ്പോൾ ദൈവത്തിൻ്റെ മുഖം വാടിയിരിക്കും. ബൈബിൾ വായിക്കുമ്പോൾ, പ്രാർത്ഥന ചൊല്ലുമ്പോൾ ദൈവത്തിൻ്റെ മുഖം സന്തോഷം കൊണ്ട് നിറയും. അപ്പോൾ നമ്മളെ ഓർത്ത് ദൈവത്തിൻ്റെ മുഖം എപ്പോഴും സന്തോഷിച്ചിരിക്കുവാൻ നമുക്ക് ആഗ്രഹിക്കാം, അങ്ങനെ പ്രവർത്തിക്കാം. നല്ല ദൈവത്തിന് നന്ദി പറയാം. നമ്മളെ ഓർത്ത് അഭിമാനിക്കുന്ന നമ്മുടെ ദൈവം എന്നും അങ്ങനെ ആയിരിക്കണം. നമ്മളെ ഓർത്ത് നമ്മുടെ ദൈവം അഭിമാനം കൊള്ളണം. അങ്ങനെ നമുക്ക് ജീവിക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെയെങ്കിൽ ഇന്ന് ടീച്ചർ പറയാൻ പോകുന്നത് എന്താണെന്നറിയാമോ? നിങ്ങൾ എല്ലാവരും ഒരു ചെറിയ പ്രാർത്ഥന എഴുതി നിങ്ങളുടെ അധ്യാപകർക്ക് അയച്ചു കൊടുക്കണം. ദൈവത്തെ ഒരിക്കലും വേദനിപ്പിക്കില്ല എന്ന ഒരു പ്രാർത്ഥന നിങ്ങളുടേതായ രീതിയിൽ എഴുതി നിങ്ങൾ നിങ്ങളുടെ അധ്യാപകർക്ക് അയച്ചു കൊടുക്കാം. അങ്ങനെ നമ്മൾക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. കൈകൾ കൂപ്പാം, നമുക്കൊന്ന് പ്രാർത്ഥിച്ചാലോ? പ്രാർത്ഥിക്കാം. കൈകൾ കൂപ്പാം. ഞങ്ങളെ സ്നേഹിക്കുന്ന നല്ല ദൈവമേ, അങ്ങയുടെ തിരുമുമ്പിൽ ആയിരുന്നുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ അറിയുവാനും പഠിക്കുവാനും അങ്ങ് തന്ന ഈ നിമിഷങ്ങളെ ഓർത്ത് നന്ദി പറയുന്നു. എപ്പോഴും അങ്ങേക്ക് നന്ദിയുള്ള മക്കളാകുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. സഹായകനായ പരിശുദ്ധാത്മാവിനെ ഞങ്ങളിലേക്ക് അയക്കണമേ. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.